നമസ്കാരം മാക് ടിവി ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ അൽഫോൺ ഇന്നത്തെ വാർത്തകളിലേക്ക് ലൂസി കളപ്പുരയുടെ അപ്പീൽ തള്ളി പുറത്താക്കിയ നടപടി ശരിവെച്ച് വത്തിക്കാന്റെ പരമോന്നത കോടതി സന്യാസ സമൂഹത്തിന്റെ നിയമങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് അച്ചടക്ക ലംഘനങ്ങളെ തുടർന്ന് വിവാദത്തിലായ ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് സന്യാസിനി സമൂഹ അംഗമായ ലൂസി കളപ്പുരയെ പുറത്താക്കിയ നടപടി ശരിവെച്ച് വത്തിക്കാൻ വിഷയത്തിൽ വത്തിക്കാൻ നേരത്തെ സ്വീകരിച്ച നിലപാടിൽ സിസ്റ്റർ ലൂസി അപ്പീൽ നൽകുകയായിരുന്നു എന്നാൽ ഇക്കഴിഞ്ഞ ദിവസം കത്തോലിക്ക സഭയുടെ പരമോന്നത കോടതിയായ വത്തിക്കാനിലെ സിഞ്ഞത്തൂര ലൂസി കളപ്പുരയെ പുറത്താക്കിയ നടപടി ശരിവെക്കുകയായിരുന്നു ആലുവ ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് സഭ ജനറലേറ്റിൽ നിന്ന് പ്രൊവിൻഷ്യൽ സുപ്പീരിയർ ജനറൽ ആൻ ജോസഫ് ഇക്കാര്യം സ്ഥിരീകരിച്ചുകൊണ്ട് സഹസന്യസ്തർക്ക് കത്തയച്ചിട്ടുണ്ട് സിസ്റ്റർ ലൂസി കളപ്പുര ഗൗരവതരവും തുടർച്ചയുമായുള്ള അനുസരണ ദാരിദ്ര്യ വ്രത ലംഘനം ആവൃത്തി നിയമലംഘനം തുടങ്ങിയുള്ള സന്യാസ സഭാ നിയമങ്ങളുടെ ലംഘനങ്ങളും കാരണം ഏറെ നാളായി നിയമ നടപടി നേരിട്ട് വരികയായിരുന്നു നവമാധ്യമമായ ക്ലബ് ഹൗസ് ചർച്ചയിൽ താരങ്ങളായി മാർ തോമസ് തറയിലും മാർ ജോസഫ് പാംപ്ലാനിയും നവമാധ്യമ തരംഗമായ ക്ലബ് ഹൗസിൽ സാമൂഹ്യ മാധ്യമ രംഗത്തെ ക്രൈസ്തവ സംഗമത്തിൽ കെ സി ബി സി മീഡിയ കമ്മീഷൻ ചെയർമാൻ മാർ ജോസഫ് പാംപ്ലാനി ചങ്ങനാശ്ശേരി അതിരൂപത സഹായമെത്രാൻ മാർ തോമസ് തറയിൽ എന്നിവർ പങ്കെടുത്തു ഞായറാഴ്ച വൈകുന്നേരം നടന്ന ചർച്ചയിലാണ് ഇരുവരും പങ്കെടുത്ത് സംസാരിച്ചത് കത്തോലിക്ക മെത്രാൻമാർ ക്ലബ് ഹൗസിൽ ഇതാദ്യമായാണ് ചർച്ചയ്ക്ക് പങ്കെടുക്കുന്നത് എന്ന പ്രത്യേകത ഈ വേദിക്കുണ്ട് ക്രൈസ്തവ വിശ്വാസത്തെ അവഹേളിച്ചുകൊണ്ട് പല കോണുകളിൽ നിന്നും സംസാരിക്കുന്ന വേളയിൽ സഭാപിതാക്കന്മാർ തന്നെ പൊതുജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ഓപ്പൺ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഉത്തരം പറയുന്നതിനെ ധാരാളം പേർ സ്വാഗതം ചെയ്തു രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്നും വിശ്വാസികളായ ക്രൈസ്തവർ അകന്നു നിൽക്കുന്നു എന്ന ചിന്ത ചർച്ചയിൽ ഉയർന്നു വന്നു വിവിധ മേഖലകളിൽ നിന്നുള്ള നിരവധി പേർ ചർച്ചയിൽ പങ്കെടുത്തു ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിച്ചു കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം